The moment of inertia of a rotating body depends on the axis of rotation. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ബോഡിക്ക് ഏത് ആക്സിസിന് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് ആക്സിസിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന രണ്ട് തിയറം ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ തിയറം പാരലൽ ആക്സിസ് തിയറം. You consider a body, a rigid body, rotating about an axis CD. CD is passing through the center of mass. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I0. I0ന്റെ വാല്യൂ നമുക്ക് അറിയാം. Now, what will be the moment of inertia of the body if it is rotating about an axis AB? ഇപ്പോൾ ബോഡി എ ബിക്ക് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മാറും, അത് I ആണ്. I വാല്യൂ എത്രയാണ് അത് കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന തിയറമാണ് പാരലൽ ആക്സസ് തിയറം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സസിന് ചുറ്റുമാണ്. അതിൻ്റെ വാല്യൂ I0 നമുക്ക് അറിയാം. നമുക്ക് കാണേണ്ടത് ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സസ് എ ബി ആകുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. എ ബിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് എൻ ആക്സസ് പാരലൽ ടു ദ ആക്സസ് സി ഡി ആൻഡ് സി ഡി ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. പാരലാക്സിസ് തിയറം പറയുന്നത് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സസ് എ ബി, കണ്ടില്ലേ, അബൌട്ട് എനി ആക്സസ് എ ബി ഈക്വൽസ് the moment of inertia of the body about a parallel axis passing through the center of mass. AB ക്ക് പാരലൽ ആയിരിക്കണം CD. CD കടന്നു പോകേണ്ടത് സെന്റർ ഓഫ് മാസിലൂടെയാണ്. അതിന്റെ വാല്യൂ I0 നമുക്കറിയാം. പ്ലസ് മാസ് ഓഫ് ദ ബോഡി, ഈ ബോഡിന്റെ മാസ് M ആണ്, ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സസ്, രണ്ട് ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. സോ യു ക്യാൻ റൈറ്റ് I ഈക്വൽസ് I0 പ്ലസ് ma2. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാ, ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സസ് ഈക്വൽസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എ പാരലൽ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സസ്. ഇതൊരു ലാമിനയാണ്. ലാമിന എന്ന് പറഞ്ഞാൽ എ ടു ഡയമെൻഷനൽ സർഫസ്. ഈ ലാമിനയിലൂടെ കടന്നു പോകുന്ന മൂന്ന് ആക്സസ് കാണാൻ പറ്റും. ഇത് Z ആക്സസ്, ഇത് X ആക്സസ്, ഇത് Y ആക്സസ്. Z ആക്സസിന്റെ പ്രത്യേകത എന്താ? Z ആക്സസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലാമിന. X ആക്സസിന്റെയും Y ആക്സസിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? X ആക്സസ് ആൻഡ് Y ആക്സസ് ലൈ in the plane of the lamina and they are mutually perpendicular. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം പറയുന്നത് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ദ സെഡ് ആക്സസ് ഈക്വൽസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എക്സ് ആക്സസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് വൈ ആക്സസ്. ഇത് വേറൊരു രീതിയിലും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ലാമിന അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സസ് ഈക്വൽസ് ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ് ലൈയിങ് ഇൻ ദ പ്ലെയിൻ ആൻഡ് ഇന്റർസെക്റ്റിംഗ് ദ ഫസ്റ്റ് ആക്സസ് ഇൻ ദ പ്ലെയിൻ. ഈ പോയിന്റിലാണ് മൂന്നും കൂടി മീറ്റ് ചെയ്യുക. IZ equals IX plus IY. Now we are going to find the moment of inertia of certain rigid bodies. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റമാണ്. ദ സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ടു പാർട്ടിക്കിൾസ് ജോയിൻഡ് ബൈ എ റോഡ്. ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ് വരിക.
the system is rotating about an axis passing through the center of mass. ഓരോ പാർട്ടിക്കിളുടെ മാസ് m by 2 ആണ്. രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് l ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to mr സ്ക്വയർ. ആദ്യം നമ്മൾ ഈ പാർട്ടിക്കിളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനാണ്. മാസ് m by 2 r എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഈ പാർട്ടിക്കിൾ ആക്സിസിൽ നിന്നും l by 2 ഡിസ്റ്റൻസ് അകലെയാണ്. സോ ആദ്യത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക എം ബൈ ടു ഇൻറ്റു എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക എം ബൈ ടു ഇൻറ്റു എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ. സോ ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് എം ബൈ ടു എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എം ബൈ ടു എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ. യു വിൽ ഗെറ്റ് ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ ഫോർ. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കുലർ റിംഗ്. ഇതൊരു സർക്കുലർ റിംഗ് ആണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇതാണ് റിംഗ്. റിംഗിന്റെ സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ആക്സസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദ റിംഗ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ റിങ്ങിന്റെ മാസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ആക്സിസിൽ നിന്നും റിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എൻ ആക്സസ് പാസിംഗ് ത്രൂ ദ ഡയമീറ്റർ. ഇതാണ് റിംഗ്. റിംഗിന്റെ ഡയമീറ്റർ ആണത്. ദിസ് ഇസ് എൻ ആക്സസ് പാസിംഗ് ത്രൂ ദ ഡയമീറ്റർ. ഈ ആക്സസും ഡയമീറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. നമുക്ക് കാണേണ്ടത് വാട്ട് വിൽ ബി ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് ഇഫ് ദ റിംഗ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സസ് ഓർ ദ റിംഗ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സസ്. രണ്ടും റിംഗിന്റെ ഡയമീറ്റർ ആണ്. നമുക്ക് അറിയുന്ന ഒരു വാല്യൂ ഉണ്ട്. We know the moment of inertia of the ring if it is rotating about a perpendicular axis. E axis ne chuttumana ring rotate cheyunnadengil adinte moment of inertia I is equal to mr square aanu. Adu upayogichittu namukku ring inde moment of inertia kaananam if it is rotating about a diameter. E axis o allengil e axis o nokkiya namukku kaanan pattum ee perpendicular axis nu parnal z axis aanu. ഡയമീറ്ററിലൂടെ കടന്നു പോകുന്ന ഈ ആക്സസ് വൈ ആക്സസ് ആണ്. ഡയമീറ്ററിലൂടെ കടന്നു പോകുന്ന ഈ ആക്സസ് എക്സ് ആക്സസുമാണ്. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് സെഡ് ആക്സസ് ഈക്വൽസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എക്സ് ആക്സസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് വൈ ആക്സസ്. ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പെർപെൻഡിക്കുലർ ആക്സസിൽ ചുറ്റും കറങ്ങുകയാണെങ്കിൽ ഐ നമ്മൾ കണ്ടതാണ് എം ആർ സ്ക്വയർ. രണ്ട് ഡയമീറ്ററിലൂടെയും പോകുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഐ ഡി എന്ന് എടുക്കുക. സോ വെൻ യു അപ്ലൈ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം യു വിൽ റൈറ്റ് ഐ ഈക്വൽസ് ഐ ഡി പ്ലസ് ഐ ഡി, ഓർ യു ക്യാൻ റൈറ്റ് എം ആർ സ്ക്വയർ ഈക്വൽസ് ടു ഐ ഡി, ഓർ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് എ ഡയമീറ്റർ ഐ ഡി ഈക്വൽസ് എം ആർ സ്ക്വയർ ബൈ ടു. അബൌട്ട് എ ടാൻജന്റ് പാരലൽ ടു ദ ഡയമീറ്റർ. ഇതാണ് റിംഗ്. റിംഗിന്റെ ഡയമീറ്റർ ഇതാണ്. വി നോ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദ ഡയമീറ്റർ ഐ ഡി ഈക്വൽസ് എം ആർ സ്ക്വയർ ബൈ ടു. വി വാണ്ട് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എ ടാൻജന്റ് പാരലൽ ടു ദ ഡയമീറ്റർ. ഇതാണ് ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റ്. ഈ ടാൻജന്റിന് ചുറ്റുമാണ് റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? അപ്പൊ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ രണ്ട് ആക്സസ് ആണുള്ളത്. ഈ രണ്ട് ആക്സസും പാരലൽ ആണ്. സോ യു ക്യാൻ അപ്ലൈ പാരലൽ ആക്സസ് തിയറം. ഐ ഈക്വൽസ് ഐ സീറോ പ്ലസ് എം എ സ്ക്വയർ. ഐന്റെ സ്ഥാനത്ത് നമുക്ക് ഏതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാണേണ്ടത്? ടാൻജന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണേണ്ടത്. അപ്പൊ ഐന്റെ സ്ഥാനത്ത് നമുക്ക് ഐ വൺ കൊടുക്കുക. സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ആക്സസ്
ഐസറുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ഐ ഡി ആണുള്ളത്. അപ്പൊ ഐസറിന്റെ സ്ഥാനത്ത് ഐ ഡി എന്ന് കൊടുക്കുക. റിങ്ങിന്റെ മാസ് എം ആണ്. രണ്ട് ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് റിങ്ങിന്റെ റേഡിയസ് ആർ ആണ്. അപ്പൊ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ വൺ ഈക്വൽസ് എം ആർ സ്ക്വയർ ബൈ ടു പ്ലസ് എം ആർ സ്ക്വയർ, ഓർ ഐ വൺ ഈക്വൽസ് ത്രീ ബൈ ടു എം ആർ സ്ക്വയർ. അബൌട്ട് എൻ ആക്സസ് പാസിംഗ് ത്രൂ ദ എഡ്ജ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇതൊരു റിംഗ് ആണ്. ആ റിങ്ങിന്റെ എഡ്ജിലൂടെ റിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസ് ആണ് ഈ കാണുന്നത്. റിങ് ഈ ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ടു. ഐ ടു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി നോ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിംഗ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ. നമ്മൾ ഫസ്റ്റിൽ കണ്ടതാണ് ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. അപ്പൊ ഐന്റെ വാല്യൂ നമുക്കറിയാം. ഐ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ട് ആക്സസ് ഉണ്ട്. They are parallel, so you can apply parallel axis theorem. I equals I0 plus m a square. ഏത് ആക്സസ് ആവുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണേണ്ടത്? ഈ ആക്സസ് ആവുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണേണ്ടത്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമുക്ക് ഐ ടു എന്ന് എഴുതാം. സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സസ് എന്താണ്? ഇവിടെ ഐ ആണ്. ഐസറിന്റെ സ്ഥാനത്ത് ഐ എന്ന് എഴുതാം. റിങ്ങിന്റെ മാസ് എം ആണ്. രണ്ട് ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആർ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഐ ടു ഈക്വൽസ് ഐ പ്ലസ് എം ആർ സ്ക്വയർ. ഐ ടു ഈക്വൽസ് എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ, ഓർ ഐ ടു ഈക്വൽസ് ടു എം ആർ സ്ക്വയർ. സർക്കുലാർ ഡിസ്ക്. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർക്കുലാർ ഡിസ്ക് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എൻ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക്. ഡിസ്ക് ഈ ആക്സസിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ആക്സസ് ഡിസ്കിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ആണ്, ഡിസ്കിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു. എം എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ മാസ്, ആർ എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ റേഡിയസ് ആണ്. വാട്ട് വിൽ ബി ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് if it is rotating about any diameter. ഇതാണ് ഡിസ്ക്. ഇത് ഡിസ്കിന്റെ ഡയമീറ്റർ ആണ്. ഇതും ഡിസ്കിന്റെ ഡയമീറ്റർ ആണ്. വി വോണ്ട് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇഫ് ദ ഡിസ്ക് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സസ് അല്ലെങ്കിൽ ദിസ് ആക്സസ്. നമുക്കറിയാം ഡിസ്ക് ഈ പെർപെൻഡിക്കുലർ ആക്സിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു. ഇപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് ആക്സസ് ഉണ്ട്. ഇതതിന്റെ പെർപെൻഡിക്കുലർ ആക്സസ് ആണ്, ഇതിന്റെ ഡയമീറ്റർ ആണ്, ഇതും അതിന്റെ ഡയമീറ്റർ ആണ്. മൂന്ന് ആക്സസ് ഉള്ളത് കൊണ്ട് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാം. ഐ സെഡ് ഈക്വൽസ് ഐ എക്സ് പ്ലസ് ഐ വൈ. ഇതാണ് ഐ സെഡ്. അതിന്റെ വാല്യൂ നമുക്കറിയാം, ഐ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഐ ഈക്വൽസ് ഡയമീറ്ററിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഡി ആയിക്കോട്ടെ. ഐ ഈക്വൽസ് ഐ ഡി പ്ലസ് ഐ ഡി. എം ആർ സ്ക്വയർ ബൈ ടു ഈക്വൽസ് ടു ഐ ഡി, ഓർ ഐ ഡി ഈക്വൽസ് എം ആർ സ്ക്വയർ ബൈ ഫോർ. ഹോളോ സിലിണ്ടർ. ഇതൊരു ഹോളോ സിലിണ്ടർ ആണ്. ദിസ് ഇസ് എൻ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ ഹോളോ സിലിണ്ടർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ മാസ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ. ഒരു സോളിഡ് സിലിണ്ടർ ആണെങ്കിലോ, ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സോളിഡ് സിലിണ്ടർ അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ ദ ആക്സസ് ഓഫ് ദ സിലിണ്ടർ ഈസ് ഗിവൺ ബൈ I equals m r square by 2. ഒരു തിൻ യൂണിഫോം റോഡ് നോക്കുക. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റോഡ് അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ പെർപെൻഡിക്കുലർ ടു ദ റോഡ്. ഇതാണ് ആക്സസ്. ഈ ആക്സസ് റോഡിന്റെ സെന്ററിലൂടെ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ
ആ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക ഐ ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 12. എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ റോഡ്, എം ഈസ് ദ മാസ് ഓഫ് ദ റോഡ്. വാട്ട് വിൽ ബി ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റോഡ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ വൺ എൻഡ്. നമുക്ക് ആ റോഡ് ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആക്സസിന് ചുറ്റുമാണ് കറങ്ങുന്നത് എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 12 ആണ്. വാട്ട് വിൽ ബി ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇഫ് ദ റോഡ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സസ് പാസിംഗ് ത്രൂ വൺ എൻഡ്. ഇതാണ് ആക്സസ് എങ്കിൽ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? ഇവിടെ രണ്ട് ആക്സസ് ഉണ്ട്, രണ്ടും പാരലൽ ആണ്. സോ യു ക്യാൻ അപ്ലൈ പാരലൽ ആക്സസ് തിയറം, ഐ ഈക്വൽസ് ഐ സീറോ പ്ലസ് എം എ സ്ക്വയർ. നമുക്ക് കാണേണ്ടത് ഐ വൺ ആണ്. സോ ഐന്റെ സ്ഥാനത്ത് നമുക്ക് ഐ വൺ എഴുതാം. സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന റോഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിന് ചുറ്റുമാണ് റോഡ് കറങ്ങുന്നത് എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ്. ഇവിടെ ഐ സീറോന്റെ സ്ഥാനത്ത് നമുക്ക് ഐന്റെ വാല്യൂ എഴുതാം, എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് റോഡിന്റെ മാസി എം. റോഡ് ആക്സിൽ നിന്നും രണ്ട് ആക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ ബൈ 2 ആണ്. സോ എൽ ബൈ 2 ദ ഹോൾ സ്ക്വയർ. യു വിൽ ഗെറ്റ് ഐ വൺ ഈക്വൽസ് എം എൽ സ്ക്വയർ ബൈ 3. ഒരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഐ ഇസ് ഈക്വൽ ടു 2/3 എം ആർ സ്ക്വയർ. ഒരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഇസ് ഈക്വൽ ടു 2/5 എം ആർ സ്ക്വയർ. നൗ വി ആർ ഗോയിങ് ടു സീ ദ കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ലീനിയർ മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന ടേമാണ് ഉപയോഗിക്കുക. അതിന് പകരമായി റൊട്ടേഷണൽ മോഷനിലുള്ള ടേമാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ലീനിയർ മോഷനിൽ നമ്മൾ ലീനിയർ വെലോസിറ്റി വി ഈക്വൽസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. റൊട്ടേഷൻ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ലീനിയർ ആക്സലറേഷന്റെ ഫോർമുല എ ഈക്വൽസ് വെലോസിറ്റി ബൈ ടൈം ആണ്. റൊട്ടേഷൻ മോഷനിൽ ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഈക്വൽസ് ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ലീനിയർ മോഷനിൽ നമ്മൾ ബോഡിക്ക് മാസ് എം ഉണ്ട് എന്നാണ് പറയുക. റൊട്ടേഷണൽ മോഷനിൽ മാസിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ. മാസ് എം കോൺസ്റ്റന്റ് ആണ് ഒരു ബോഡിയുടേത്. പക്ഷേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്സസ് ഓഫ് റൊട്ടേഷൻ. ലീനിയർ മോഷനിൽ നമ്മൾ ഒരു ബോഡീന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഫോഴ്സിന്റെ ഫോർമുല ഡി പി ബൈ ഡി ടി. റൊട്ടേഷൻ മോഷനിൽ ഫോഴ്സിന് പകരം ഉപയോഗിക്കുന്ന ടേം ടോർക്കാണ്. ടോർക്കിന്റെ ഫോർമുല ടോ ഈക്വൽസ് ഡി എൽ ബൈ ഡി ടി. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ആണ്, പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം. ലീനിയർ മോഷനിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ. റൊട്ടേഷൻ മോഷനിൽ പറയാം ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. എഫിന് പകരം ടോ, മാസിന് പകരം ഐ, ആക്സലറേഷന് പകരം ആംഗുലാർ ആക്സലറേഷൻ ആൽഫ. ലീനിയർ മൊമെന്റം പി ഇസ് ഈക്വൽ ടു എം വി. റൊട്ടേഷൻ മോഷനിലോ പിന്റെ സ്ഥാനത്ത് എൽ എന്നാ കൊടുക്കുക, ആംഗുലാർ മൊമെന്റം. മാസിന്റെ സ്ഥാനത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ. ലീനിയർ വെലോസിറ്റി വെലോസിറ്റിന്റെ സ്ഥാനത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ലീനിയർ മോഷനിലെ വർക്കിന്റെ ഫോർമുല എഫ് ഡോട്ട് എസ് എന്നാണ്. റൊട്ടേഷൻ മോഷനിലെ വർക്ക് ഇസ് ഈക്വൽ ടു ടോ ഡോട്ട് തീറ്റ. പവറിന്റെ ഫോർമുല എഫ് ഡോട്ട് വി ആണ്. റൊട്ടേഷൻ മോഷനിലെ പവർ ഇസ് ഈക്വൽ ടു ടോ ഡോട്ട് ഒമേഗ. കൈനറ്റിക് എനർജി ഇൻ ലീനിയർ മോഷൻ ഈസ് ഗിവൺ ബൈ കെ ഇ ഈക്വൽസ് പി സ്ക്വയർ ബൈ 2m. റൊട്ടേഷൻ മോഷനിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആണ്. കെ ആർ ഈക്വൽസ് പിന്റെ സ്ഥാനത്ത് എല്ല്, എമ്മിന്റെ സ്ഥാനത്ത് ഐ. അപ്പൊ കെ ആർ ഈക്വൽസ് എൽ സ്ക്വയർ ബൈ 2i. കൈനറ്റിക് എനർജി ലീനിയർ മോഷനിൽ നമ്മൾ റിപ്രസെന്റ് ചെയ്യുക കെ ഇ ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിന്റെ ഫോർമുല ഹാഫ് ഐ ഒമേഗ സ്ക്വയർ.
ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് v is equal to u plus at. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗയും ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ സീറോ ആണെങ്കിൽ റൊട്ടേഷൻ മോഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുക ഒമേഗ ഈക്വൽസ് ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി. എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിന് പകരം റൊട്ടേഷൻ മോഷനിൽ തീറ്റ ഈക്വൽസ് ഒമേഗ സീറോ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നതിന് പകരം റൊട്ടേഷൻ മോഷനിൽ ഒമേഗ സ്ക്വയർ ഈക്വൽസ് ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് ടു ആൽഫ തീറ്റ. വിന്റെ സ്ഥാനത്ത് ഒമേഗ, ഇനീഷ്യൽ വെലോസിറ്റി യുവിന്റെ സ്ഥാനത്ത് ഒമേഗ സീറോ, ആക്സിലറേഷന്റെ സ്ഥാനത്ത് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ, ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. വി ഹാവ് സ്റ്റഡീഡ് ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നൗ വി ആർ ഗോയിങ് ടു സീ റോളിംഗ് മോഷൻ. ഈ ചിത്രം നോക്കുക. ഇതിൽ ആദ്യം കാണുന്നത് ഒരു ബോഡി സ്ലൈഡ് ചെയ്യാണ്. ഈ പൊസിഷനിൽ നിന്നും ഈ പൊസിഷനിലേക്ക് സ്ലൈഡ് ചെയ്യുന്നു. വി സേ ദാറ്റ് ദ ബോഡി ഈസ് ഹാവിങ് എ ട്രാൻസ്ലേഷണൽ മോഷൻ. ഈ ഡയഗ്രത്തിൽ ദ ബോഡി ഈസ് റോളിംഗ് ഫ്രം ദിസ് പൊസിഷൻ ടു ദിസ് പൊസിഷൻ. അപ്പൊ അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്, അതുകൊണ്ട് ഇറ്റ് ഹാസ് എ ട്രാൻസ്ലേഷണൽ മോഷൻ. അതോടൊപ്പം തന്നെ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ബോഡി ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു ബോഡി റോൾ ചെയ്യുമ്പോൾ അതിന് രണ്ട് മോഷൻ ഉണ്ട്, റൊട്ടേഷണൽ മോഷനുണ്ട്, ട്രാൻസ്ലേഷണൽ മോഷനുണ്ട്. അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയാം. റോളിംഗ് മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. ഒരു റോളിംഗ് ബോഡിക്ക് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട്. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി ഈക്വൽസ് ട്രാൻസ്ലേഷണൽ കെഇ പ്ലസ് റൊട്ടേഷണൽ കെഇ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻ ടു. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് റേഡിയസ് ഓഫ് ജൈറേഷന്റെ ടേംസിൽ എഴുതാൻ പറ്റും. ഐ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. കെ ഈസ് കോൾഡ് ദ റേഡിയസ് ഓഫ് ജൈറേഷൻ. ഒമേഗയുടെ സ്ഥാനത്ത് വി ബൈ ആർ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി കെ ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. വെലോസിറ്റി ഓഫ് എ റോളിംഗ് ബോഡി. ഒരു ബോഡി എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് റോൾ ചെയ്യുന്നു. നമുക്കറിയാം എയിലുള്ള ടോട്ടൽ എനർജിയും ബിയിലുള്ള ടോട്ടൽ എനർജിയും സെയിം ആണ്. ടോട്ടൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ്. എയിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ബോഡി എ എന്നുള്ള പോയിന്റിൽ റെസ്റ്റിലാണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജി ഇല്ല. ബിയിലെത്തുമ്പം അതിന് പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്. ബി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആണ്, അതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈക്വൽസ് കൈനറ്റിക് എനർജി അറ്റ് ബി. എയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എയിലേക്കുള്ള ഹൈറ്റ് എച്ച് ആണ്, ബോഡിയുടെ മാസ് എം. അങ്ങനെയാണെങ്കിൽ എയിലെ പൊട്ടൻഷ്യൽ എനർജി വരിക എം ജി എച്ച്. ബിയിലുള്ള കൈനറ്റിക് എനർജി വരിക ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എമ്മും എമ്മും വെട്ടിപ്പോവും, ടു ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ടു ജി എച്ച് ഈക്വൽസ് വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓർ വെലോസിറ്റി വി ഈക്വൽസ് റൂട്ട് ഓഫ് ടു ജി എച്ച് ബൈ വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ദ ഫോളോയിങ് റിജിഡ് ബോഡീസ് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ. ദേ ഹാവ് ദ സെയിം റേഡിയസ്. വിച്ച് വൺ വിൽ റീച്ച് ദ ബോട്ടം ഫസ്റ്റ്? ഒരു റിങ്, ഒരു ഡിസ്ക്, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, ഹോളോ സ്ഫിയർ, സോളിഡ് സ്ഫിയർ. ഈ റിജിഡ് ബോഡീസ് എല്ലാം ഒരേ റേഡിയസ് ആണ്. ദേ ആർ റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ.
അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇവയിൽ ഏതാണ് ആദ്യം താഴെത്തുക? നമ്മൾ ഏത് ബോഡിക്കാണ് വെലോസിറ്റി കൂടുതൽ എന്ന് കാണാൻ പോവാണ്. വെലോസിറ്റി കൂടിയ ബോഡി ആയിരിക്കും ആദ്യം താഴെത്തുക. ആദ്യം റിംഗ് എടുക്കുക. When the ring is rotating about a perpendicular axis passing through the center, its moment of inertia I is equal to m r square. Moment of inertia of a body. The general expression for moment of inertia of a body is given by I is equal to m k square. K എന്ന് പറഞ്ഞാൽ radius of gyration ആണ്. രണ്ടും ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഇക്വേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽസ് വൺ. വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി എച്ച് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അതിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വൺ ആണ്. സബ്സ്റ്റിറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി ഓഫ് ദ റിംഗ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എച്ച്. അടുത്തത് ഡിസ്ക് ആണ്. The moment of inertia of a disc about a perpendicular axis passing through the center I is equal to m r square by 2. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ജനറൽ എക്സ്പ്രഷൻ I is equal to m k square. രണ്ടും ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുക. m r square by 2 equals m k square. m m വെട്ടിപ്പോവും. k square by r square equals 1 by 2. വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് വൺ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.3 ജി എച്ച്. ഒരു ഡിസ്ക് റോൾ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി വൺ റൂട്ട് ഓഫ് 1.3 ജി എച്ച്. ഒരു ഹോളോ സിലിണ്ടർ വെൻ ഇറ്റ് ഈസ് റോളിംഗ് അബൌട്ട് എൻ ആക്സസ് A perpendicular axis passing through the center, its moment of inertia is I is equal to m r square. General expression I is equal to m k square. Random good equate idal, you will get k square by r square is equal to 1. So the velocity with which the hollow cylinder is rolling is v is equal to root of g h. ഒരു സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ആണ്. സോ യു വിൽ ഗെറ്റ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽസ് 1/2. വെലോസിറ്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.3 ജി എച്ച്. ഒരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഐ ഇസ് ഈക്വൽ ടു 2/3 എം ആർ സ്ക്വയർ. You will get k square by r square equals 2/3 and the velocity of the sphere is v is equal to root of 1.2 gh. അതേപോലെ ഒരു സോളിഡ് സ്ഫിയറിന്റെ കേസിൽ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഐ ഇസ് ഈക്വൽ ടു 2/5 എം ആർ സ്ക്വയർ. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽസ് 2/5. വെലോസിറ്റിന്റെ ഇക്വേഷനിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് velocity equals root of 1.4 gh. നമ്മളെ ഈ പറഞ്ഞ എല്ലാ ബോഡീസും താഴേക്ക് റോൾ ചെയ്യുന്ന വെലോസിറ്റി കണ്ടു. അതിലെ ഏറ്റവും കൂടുതൽ വെലോസിറ്റിയിൽ റോൾ ചെയ്യുക സോളിഡ് സ്ഫിയർ ആണ്. അതുകൊണ്ട് സോളിഡ് സ്ഫിയർ വിൽ റീച്ച് ദ ബോട്ടം ഫസ്റ്റ്.